ഇങ്ങനത്തെ റോഡ് വേഷം വരുമ്പോഴാണ് അതിൻ്റെയും ഇതിൻ്റെ ഡിഫറൻസ് ശരിക്കും മനസ്സിലാകുന്നത്. എം ഫൈവ് ആണ് പെർഫോമൻസിലാണെങ്കിലും എപ്പോഴും ഇവിടെ ഒരു അടി ഉണ്ടാവും. ആ അടി ഇതിനുണ്ടാവില്ല, കാരണം അടി തട്ടും എന്നുള്ള പേടിക്കുണ്ടാവും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ എന്നുള്ളത് മുംബൈയിലാണ്. മുംബൈയിലെ ചില ഡ്രൈവിനും ഷൂട്ടിനാണ് വന്നിരിക്കുന്നത്. അതിലെ ഒരു ഡ്രൈവാണ് BMW പുതിയ X6. X6 എന്ന് പറയുമ്പോൾ ഫോർ ഡോർ കൂപ്പെ SUV-യിലെ ആദ്യത്തെ വണ്ടിയാണ് X6. ഇന്നിപ്പോൾ ഉള്ളത് തേർഡ് ജനറേഷൻ X6 ആണ്. തേർഡ് ജനറേഷൻ X6-ന്റെ തന്നെ 40i എന്ന് പറയുന്ന പെട്രോൾ വേരിയന്റ് ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ വെൽക്കം ടു ഫ്ലൈ വീൽ. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ മുംബൈയിലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് കോവിഡിൻ്റെ അറ്റാക്കോട് കൂടി നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ നമ്മൾ ഒരു പരിമിതി ബ്രേക്ക് ചെയ്ത് ഇവിടെ വരാൻ കാരണം വണ്ടികളുടെ അവൈലബിലിറ്റി കാരണമാണ്. നമുക്ക് നാട്ടിലധികം വണ്ടി കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇത്തരം വണ്ടികളൊന്നും ഡെമോക്കാറായിട്ട് പോലും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബോംബെയിൽ വന്നിട്ടുള്ളത്. മുംബൈയിൽ വന്നിരിക്കുന്നത് കുറച്ച് വണ്ടികളുണ്ട്, അതിലൊന്ന് X6 ആണ്. X6-നെ കുറിച്ച് പറയുമ്പം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മോഡലായിട്ടായിരുന്നു X6 ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ബേസിക്കലി X5 ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫോർ ഡോർ കൂപ്പ് SUV എന്നുള്ള രീതിയിലായിരുന്നു BMW X6 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. BMW സംബന്ധിച്ചിടത്തോളം SAV ആണ്, സ്പോർട്സ് ആക്ടിവിറ്റി വെഹിക്കിൾ ആണ്. അത് തന്നെയാണ് ഇവിടെ ഉള്ള സ്പോർട്സ് ആക്ടിവിറ്റി വെഹിക്കിൾ എന്ന് പറയാം. സോ ഈ ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കാറാണ് X6. എന്നാൽ അത് വളരെയധികം മാറി വന്നിട്ടുണ്ട്. ഇപ്പം BMW പുതിയ ഒരു കൂപ്പേ ഡിസൈൻ ഫിലോസഫിയാണ് X6-ലുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന കുറേ കൂടെ SUV ഫിലോസഫി ആയിരുന്നു. അപ്പോൾ അതിലൊരു എലമെൻ്റ് ആണ് ഈ ഗ്രില്ല്. ഗ്രില്ല് കുറച്ച് ഇൻവേഴ്സ് ആയിട്ടുള്ളൊരു ഗ്രില്ലാണ്. അത് നമുക്ക് 2 സീരീസിൽ കാണാം, അതുപോലെ തന്നെ 8 സീരീസ് ഗ്രാൻഡ് കൂപ്പയിൽ കാണാം. ആ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇത് ഫ്ലാപ്പ് തുറക്കുന്ന പൂട്ടുന്ന രീതിയിലുള്ള വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓപ്പൺ ആവും. പിന്നെ അതുപോലെ തന്നെ അതൊരു കൂളിങ്ങിൻ്റെ ആവശ്യത്തിനും പേർപ്പസിനും ഉള്ള രീതിയിലാണ്. പിന്നെ അത് എയറോഡൈനാമിക്സ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് എയറോഡൈനാമിക്സ് ബെറ്റർ ആവും. പിന്നെ ഹെഡ്ലൈറ്റാണ്, ഹെഡ്ലൈറ്റ് ഇതിൽ വന്നിരിക്കുന്നതും ലേസർ ലൈറ്റാണ്. BMW ഫേമസ് ആയിട്ടുള്ള ലേസർ ലൈറ്റാണ്, അത് ബ്ലൂ കളറിൽ കാണാം. കൊറോണ റിംഗ് എല്ലാം ഇപ്പോൾ പകുതി ഉള്ളൂ. കൊറോണ റിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഹാഫ് റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഡേറ്റം റണ്ണിംഗ് ലൈറ്റിൽ. ഇത് M-Sport ബോഡി കിറ്റാണ്. M-Sport ബോഡി കിറ്റായിരുന്ന M-Trim കാണാൻ പറ്റുന്നത്. ഈ ഒരു ഡിസൈനും വലിയൊരു മെഷ് ഗ്രില്ലും. ഇത് ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള പോർഷനാണ്, അപ്പോൾ അത് ബ്ലാക്ക് ഔട്ട് ചെയ്ത് കാണാൻ പറ്റും. സാധാരണ BMW അവിടെ റെഡാർ വരാറുണ്ട്, അതിൽ വന്നിട്ടില്ല. കാരണം ഇതിൽ അധികം ഓട്ടോ ഫീച്ചേഴ്സ് ഇല്ല. സൈഡിലേക്ക് വരുമ്പോൾ മുമ്പുള്ള BMW നിന്ന് വളരെ വ്യത്യസ്തമായി. ഞാൻ പല BMW റീസെൻറ്റ് റിവ്യൂലും പറഞ്ഞ പോലെ തന്നെ കുറേ കൂടെ മൈൽഡർ ആയിട്ടുണ്ട് ഡിസൈൻ. സ്ക്ലപ്റ്റിംഗ് കൂടി ഉണ്ട്, അതായത് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് നോക്കിയാൽ കാണാം, കുറച്ചൊരു മസ്കുലിൻ ഫീൽ കിട്ടുന്ന ഒരു വീലാച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. സാധാരണ BMW ഇവിടെ ഒരു കട്ടിങ് വരാറുണ്ട്, സ്ട്രോങ് ഒരു ലൈനായിരുന്നത്, അത് മാറിയിട്ടുണ്ട്. ആ ഒരു ലൈൻ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് റിയറിൽ പോകുന്നുണ്ട്. അത് മുമ്പത്തെ അത്ര ഷാർപ്പ് എഡ്ജഡ് അല്ല, കുറച്ചുകൂടെ ഒരു മൈൽഡായിട്ടുണ്ട്. ബോഡി സർഫസ് വളരെ ഒരു ക്ലീനാണ്. ഒരു എലമെൻ്റായിട്ട് ഫ്രണ്ടറിൽ നിൽക്കുന്ന ഈ M-Sport ഡിസൈനിൽ വന്നിരിക്കുന്ന ഈ ഒരു എലമെൻ്റാണ്. ബേസിക്കലി ഒരു ഡിസൈൻ എലമെൻ്റാണ്. ഇതിൽ എയർ ഫ്ലോ ഒന്നുമില്ല ആക്ച്വലി ഒരു ഡിസൈൻ എലമെൻ്റ്. പക്ഷേ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ എം ട്രീറ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടിയും ബോഡി കളറാണ് വരുന്നത്. പിന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിന്നും ക്രോം വരുന്നില്ല. സാധാരണ X6 ക്രോം വരുന്നത്. പക്ഷേ ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഈ ഒരു മോഡലാണ്. ചെറിയ റൂഫ് റെയിൽ ഉണ്ട്, സ്പോട്ട് ചെയ്ത് നിൽക്കുന്ന റൂഫ് റെയിലാണ്. ഇത്രയും ഭാഗമാണ് SUV ക്യാരക്ടർ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൂപ്പേ ക്യാരക്ടർ ഫ്ലോ ചെയ്ത് വരുന്ന ഒരു റൂഫ് ലൈനാണ്. അത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഒരു വലിയൊരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്. ഈ ഒരു ട്രീറ്റ്മെൻറ്റും പുതിയ ഒരു ട്രീറ്റ്മെൻറ്റാണ്. കുറച്ച് മൈൽഡായിട്ടുള്ള ക്ലിഞ്ചാണ്. നേരത്തെ BMW ക്ലിഞ്ച് നമുക്ക് ഫേമസ് ആയിട്ട് വരുന്ന ക്ലിഞ്ച് ഉണ്ട്, അത് കുറച്ച് മൈൽഡായിട്ടുണ്ട്. ഈ ഒരു ഹിപ്പ് ലൈനും ഈ ഒരു ഹിപ്പ് ഫോർമേഷനിലും തന്നെ വീണ്ടും ഒരു കൂപ്പേ ലൈക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതും അട്രാക്റ്റീവ് എലമെൻ്റ്. വേറെ ലൈൻസും കാര്യമൊന്നും വരുന്നില്ല. നല്ല സ്ട്രോങ് ഒരു ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു ഫീലുള്ള റിയറിലേക്ക് വരുമ്പോഴും കുറച്ച് റാപ്പ് അറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ടെയിലായിട്ടുണ്ട്. ഈ ഒരു ഫോർമേഷൻ ഇവിടെ കാണാം, അതൊരു സ്പോട്ടി എലമെൻ്റ് ആണ്. വലിയൊരു നോച്ച് ബാക്ക് ഡിക്കാണ് ആക്ച്വലി. ഒരു വലിയൊരു ഗ്ലാസ് പോർഷനാണ് വരുന്നത്, അതാണ് ഇതിനെ കൂപ്പയാക്കുന്നത്. ഇവിടെ ഒരു നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്പോയിലർ ഉണ്ട്, M-Sport കിറ്റിൽ വരുന്ന സ്പോയിലറാണ്. അതും തന്നെ ഒരു ചെറിയൊരു സ്പ്ലിറ്റ് കാണാൻ പറ്റും, നല്ല രസമായിട്ടുണ്ട് അത്. റിയർ വരുമ്പോൾ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു X6 ട്രീറ്റ്മെൻ്റ് ആണല്ലോ. അത് ഇതുവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ X6-ൻ്റെ ഒരു ഡിസൈൻ ഫിലോസഫി ക്യാരി ചെയ്തത് ബേസിക്കലി SUV ഡിസൈൻ ഫിലോസഫിയായിരുന്നു. ഇപ്പം വന്നിരിക്കുന്ന കൂപ്പേ ഡിസൈൻ ഫിലോസഫിയാണ്. അതിവിടെ വ്യക്തമാവുന്നത് ടെയിലായിട്ടുള്ളൊരു ഭാഗം. കാരണം പുതിയ 2 സീരീസ് ഗ്രാൻഡ് കൂപ്പയിലും 8 സീരീസ് ഗ്രാൻഡ് കൂപ്പയിലെല്ലാം വന്നിട്ടുള്ള അതേ ടെയിലായി ഡിസൈനുള്ള ഒരു എൽ ഷേപ്പ് ആണെങ്കിലും ഒരു ഒരു ഇലമെൻ്റ് എല്ലാം തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് രജിസ്ട്രേഷൻ പ്ലേറ്റ് മാറി ബമ്പറിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും വരുന്നൊരു പോർഷനുള്ളത്. പിന്നെ ബൂട്ട് തുറന്നാൽ അത്യാവശ്യം വലിയൊരു ഡീപ്പായിട്ടുള്ളൊരു ബൂട്ട് വെയിൽ കാണാം. നീളം കൂടിയിട്ടുള്ളൊരു ബൂട്ടാണ്, അതാണ് ബേസിക്കലി X6-ൽ വന്നിരിക്കുന്നത്. താഴെയാണെങ്കിൽ വേറെ സ്പേസൊന്നും വരുന്നില്ല. ഇതിലൊരു സ്പെയർ വീലുണ്ട്, സ്പേസ് സേവറാണ്. ഇത്ര തടിയുള്ള ഒരു വീലാണ്. ഇവിടെ ഒരു ആക്ച്വലി ഒരു സപ്പോർട്ട് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഹൈഡ്രോളിക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്ത് നിൽക്കും. അതൊരു ആഡഡ് ഫീച്ചറാണ്.
BMW നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്ന പേപ്പേഴ്സാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് അവിടെ ബൂട്ട് ട്രേ വരുന്നുണ്ട്, അതും ക്ലോസ് ചെയ്ത് വെച്ചാൽ രസമുണ്ടാവും. പിന്നെ നോച്ച് ബാക്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലാസ് അടക്കം തുറക്കുന്നതുകൊണ്ടാണ്, ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാവുന്ന ബൂട്ടാണ്. ഇനിയുള്ളൊരു മെയിൻ എലമെൻറ്റ് ഡിസൈനിൽ എക്സോസ്റ്റാണ്. എക്സോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഒരു ഫേക്ക് എക്സോസ്റ്റ് അല്ല, റിയൽ എക്സോസ്റ്റ് ആണ്. ഇവിടെ രണ്ട് സൈഡിലും എക്സോസ്റ്റ് നിൽക്കുന്നുണ്ട്. അതിനും ഈ ഒരു ഡിസൈൻ വന്നത് ഒരു എം ഡിസൈൻ ടൈപ്പിലാണ്. കുറച്ചൊരു വലിയൊരു എക്സോസ്റ്റും ഇവിടെ കട്ടിങ് വരുന്നുണ്ട്. ബോഡി കളർ ഇവിടെയും കൂടെ വരുന്നുണ്ട്, അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ മൊത്തത്തിലൊരു ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് X6 വന്നിരിക്കുന്നത്. X6 എന്ന് പറയുമ്പോൾ BMW സംബന്ധിച്ചിടത്തോളം ഒരു സെഗ്മെൻറ്റ് ഓപ്പണറാണ്. പലരും ഇത് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. മെർസിഡീസ് GLE കൂപ്പ ഉണ്ട്, അതുപോലെ തന്നെ Q8 വന്നിരിക്കുന്നത് കൂപ്പ SUV ആയിട്ടാണ്. പോർഷേൻ്റെ കയൻ കൂപ്പയിലും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തുടങ്ങാൻ കാരണം ഉണ്ടായിരുന്ന ഒരു സെഗ്മെൻറ്റ് മേക്കറാണിത്. പിന്നെ X6 വന്നിരിക്കുന്നത് 20-inch അലോയ്സ് ആണ്. ഇതിൽ വന്നിരിക്കുന്ന ഒരു M4 ഡിസൈൻ ആണ്. എം ഡിസൈൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, മൾട്ടിസ്പോക്കാണ്. പിന്നെ ഒരു ബ്രേക്ക് കാലിബർ വരുന്നുണ്ട് ആ ബ്ലൂ കളറുള്ള. ടയർ രണ്ട് സൈസാണ് കൂപ്പ ആയതുകൊണ്ട് തന്നെ. പിന്നെ പെർഫോമൻസ് വെഹിക്കിളുണ്ട്, ഫ്രണ്ടിലും റിയറിലും രണ്ട് സൈസുള്ള. റിയറിൽ വന്നിരിക്കുന്ന 305/40 ആണ്, ഫ്രണ്ടിൽ വന്നിരിക്കുന്ന 275/45 ആണ്. അപ്പം രണ്ട് സൈസുള്ള ടയറാണ്. റിയറിലാണ് കുറച്ച് വീതി കൂടിയിട്ടുള്ള ടയർ വരുന്നത്. ബേസിക്കലി X6 ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ ഒരു സെഗ്മെൻറ്റ് ഓപ്പണർ എന്ന രീതിയിൽ ഇന്നും ഒരു ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ഒരു ഡിസൈനാണ്. പക്ഷേ ഓരോരുത്തരും അവരുടെ ഡിസൈൻ ഫിലോസഫി ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതെല്ലാം ആണ് BMW X6 ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ എലമെൻറ്റ്സ്. ഒരു വാക്ക് അറൗണ്ട് ക്യുക്കായിട്ട് ചെയ്തതാണ് ഇവിടെയുള്ള പരിമിതി കാരണം. അപ്പം വണ്ടിയുടെ ലുക്സിനുള്ള ഒരു മെഷപ്പ് വീഡിയോ ഞാൻ ഇടാം, അതിൽ നിങ്ങൾ എൻജോയ് ചെയ്യാം. പെട്രോൾ വേരിയന്റാണ് ഞാൻ ഓടിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന 3-liter inline-6 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആണ്. ഗുഡ് ഫോർ 340 HP, അതുപോലെ തന്നെ 450 Nm ടോർക്ക്. ഇതിനോട് മേറ്റ് ചെയ്തിട്ടുള്ളത് 8-speed സ്റ്റെപ്ട്രോണിക് ഗിയർ ബോക്സ് ആണ്. BMW X-Drive എന്ന് പറയുന്ന 4-wheel drive സിസ്റ്റവും ഇതിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ വൺ തിങ് ഈസ് പെർഫോമൻസ്. ആ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. സീറോ ടു 150 ആണ് ഇപ്പൊ എടുത്തത്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ ആണ് ഇപ്പം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏക X6 എഞ്ചിൻ. ഇതിൻ്റെ പുറമെ X6 M ഉണ്ട് ആക്ച്വലി. പക്ഷേ ഇത് തന്നെ ധാരാളമാണ് നമ്മുടെ നാട്ടിലൊരു പെർഫോമൻസ് എൻജോയ് ചെയ്യണമെങ്കിൽ. ഷൂട്ട് ചെയ്യാൻ കൂടുതൽ ഉണ്ടോ ഞാൻ അങ്ങോട്ടും ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും എൻജോയ് ആവുന്ന ഒരു കാര്യം ഇതിൻ്റെ പെർഫോമൻസ് കാണലാണ്. സോ ബേസിക്കലി ഈ ഒരു എഞ്ചിൻ BMW ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻലൈൻ സിക്സ് സിലിണ്ടർ എഞ്ചിൻ ആണ്. BMW ഏറെ വർഷങ്ങളായിട്ട് ഇൻലൈൻ സിക്സ് സിലിണ്ടർ എഞ്ചിൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് വളരെയധികം ഫേമസും ആണ്. നല്ലൊരു കോമ്പിനേഷനാണ് ഈ എഞ്ചിനും ഗിയർ ബോക്സും അതുപോലെ തന്നെ 4-wheel drive സിസ്റ്റം കൂടെ വരുമ്പോൾ. ഒരു BMW പ്രത്യേകിച്ച് X6 4-wheel drive എന്ന് പറയുമ്പം ഒരുപാട് ഓഫ് റോഡിങ് എല്ലാം മീൻ ചെയ്യുന്നു, ഓഫ് റോഡ് ചെയ്യാനെല്ലാം പറ്റും. പക്ഷെ ഇതിൽ മീൻ ചെയ്യുന്നത് ഇതിൻ്റെ ആക്ച്വലി ഒരു ഡൈനാമിക്സ് ആണ്. ഇപ്പം നമുക്ക് ഇതിൽ തന്നെ ഇപ്പോൾ ഞാൻ കംഫർട്ട് മോഡിലായിരുന്നിട്ട് ഇതിപ്പോൾ സ്പോർട്ട് മോഡലാണ്. ഇപ്പൊ സൗണ്ടിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ ഗിയർ റേഷ്യോ മാറി, ഗിയർ മാറുന്ന ലെവല് കുറച്ചുകൂടെ കൂടി. പെഡൽ
പാഡൽ ഷിഫ്റ്റർ ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഡൗൺ ഷിഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് ആണ് X6 എന്നുള്ള വേരിയന്റിനെ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നുണ്ടാവുക. ഒരു SUV പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ, SUV പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ ആണ് ആക്ച്വലി ഇതിനെ കൊണ്ട് മീൻ ചെയ്യുന്നതെങ്കിൽ ദ റൈറ്റ് ബെറ്റ് ആണ്. ഇങ്ങനെ എത്ര വേണമെങ്കിലും ഓടിക്കുക, അങ്ങനത്തെ ഒരു കാറാണ് X6. ഞാൻ X6 കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ജനറേഷൻ മുതൽ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കാറാണ്. കാരണം ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമല്ല, എൻ്റെ ക്ലോസ് സർക്കിളിലെ ഫ്രണ്ട്സുകളുടെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു വെഹിക്കിൾ. അപ്പം കഴിഞ്ഞ ജനറേഷൻ X6 ആണെങ്കിലും അതിൻ്റെ മുന്നത്തെ X6 ആണെങ്കിലും എൻ്റെ ക്ലോസ് ഫ്രണ്ടും നമ്മുടെ ഫ്ലൈവീലിൻ്റെ പാർട്ട്നേഴ്സ് എല്ലാം ആയിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഓടിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ശരിക്കും മനസ്സിലായിട്ട് ഇതിലേറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു പൊസിഷനിലാണ് ഞാനുള്ള ഡ്രൈവിംഗ് സീറ്റ്. ഡ്രൈവേഴ്സ് വെഹിക്കിൾ തന്നെയാണ് X6, നോ ഡൗട്ട്. X5നേക്കാളും കുറേ കൂടി ബെറ്റർ ഡ്രൈവേഴ്സ് മെഷീൻ വേണം അല്ലെങ്കിൽ SUV വേണമെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ഡൗട്ട് X6 തന്നെയാണ് നല്ല ഓപ്ഷൻ. എന്നാൽ നിങ്ങൾക്കൊരു SUVയുടെ ക്യാരക്ടർ ഉണ്ടോയെന്ന് വെച്ചാൽ അതും ഉണ്ട്. പുതിയതിൽ ഡിസൈനിൽ കുറേ കൂടി ഒരു കൂപ്പേ ക്യാരക്ടറാണ് വന്നെങ്കിലും ഇതിൽ വന്നിരിക്കുന്ന ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു SUVയുടെ ക്യാരക്ടറുകൾ കുറച്ച് ബാക്ക് കുറേ കൂടി ക്രാംഡ് ആയിരുന്നു നേരത്തെ, പക്ഷേ ഇപ്പം കുറേ കൂടി ബെറ്റർ ആണ്. കുറച്ചുകൂടി നല്ല കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റുന്നൊരു സ്പേസ് ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ നമ്മളിന്നിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന തന്നെ ഒരുപാട് ലിമിറ്റ്സാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ വെറുതെ പറഞ്ഞല്ല, കാരണം നമ്മൾ പല ഭാഗത്തും ഷൂട്ട് ചെയ്യുന്ന ഏരിയകളുണ്ട്. ഇപ്പോൾ ബോംബെയിൽ പ്രത്യേകിച്ച് എൻ്റെ മുമ്പേ എൻ്റെ എപ്പിസോഡ്സ് കാണുന്നവർക്കറിയാം ഞാൻ ഒരുപാട് ബോംബെയിൽ ഷൂട്ട് ചെയ്തിരുന്ന ആളാണ്. അപ്പം നമ്മൾ പല സ്ഥലത്തും പോയപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തപ്പോൾ നമ്മൾ കാർഗറിലുള്ളത് കാർഗറിൽ വന്നപ്പോൾ മാത്രമാണ് നമുക്കൊരു ഒരു കാല് സ്പേസ് കിട്ടിയത്. ഷോർട്സിന് വേണ്ടിയിട്ട് ഇടക്കിടക്ക് പൊളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസ് മാത്രമാണ് നമുക്കൊരു കാല് ഏരിയ കിട്ടിയതുകൊണ്ടും പിന്നെ രണ്ട് പ്രാവശ്യം പോലീസ് വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കേരളത്തിൽ നിന്ന് വന്നാണ് ഷൂട്ട് ചെയ്യാന്നല്ല പറഞ്ഞപ്പോൾ ഓക്കെ മാസ്കെല്ലാം വെച്ച് ചെയ്തോളൂ പക്ഷേ വേഗം പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കഴിഞ്ഞാൽ മടങ്ങാം എന്നുള്ളതാണ്. പിന്നെ വണ്ടിയും കിട്ടിയത് നമുക്കൊരു കുറഞ്ഞ ദിവസമുണ്ട്, ആ ഒരു ഹാഫ് ഡേ ആക്ച്വലി ഷൂട്ട് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ, ഇന്നലെ വൈകിട്ട് കിട്ടിയാണെങ്കിലും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കി നമുക്ക് ഒന്ന് ഹൈവേയിലെത്തിയുള്ള എക്സ്പീരിയൻസ് നോക്കാം. ഇനി നമുക്ക് സാധാരണ ഒരു ഡ്രൈവിങ് എൻജോയ് ചെയ്യാം. സാധാരണഗതിയിൽ ഒരു X6 ഉപയോഗിക്കുന്ന ഒരാൾ മിക്കവാറും സിറ്റിയും കുറച്ചെല്ലാം ഹൈവേയിലായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവാം. ആ ഒരു കണ്ടീഷൻ മിക്കവാറും നമ്മളെല്ലാവരും തന്നെ കംഫർട്ട് മോഡായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പം ഞാൻ ഇപ്പോൾ കംഫർട്ട് മോഡിലുള്ളത്, കംഫർട്ട് എങ്ങനെയുണ്ട് നോക്കാം. ആക്ച്വലി നേരത്തേക്കാളും കംഫർട്ട് ലെവൽ വളരെയധികം കൂടിയിട്ടുണ്ട്. മുമ്പ് X6 ഇത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല, കുറച്ചൊരു ഹാർഡായിരുന്നു റൈഡ്. പ്രത്യേകിച്ച് വീലും അതുപോലെ തന്നെ അനുസരിച്ചുള്ള ടയറും പിന്നെ സസ്പെൻഷൻ ട്യൂണിംഗ് ആണെങ്കിലും ഒരു ഇന്ത്യ ഫോക്കസ് ചെയ്തിട്ടുള്ള സസ്പെൻഷൻ ട്യൂണിംഗ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ഹാർഡായിട്ട് ഫീൽ ചെയ്തിരുന്നത്. ആദ്യത്തെ ജനറേഷൻ നല്ല ഹാർഡായിരുന്നു, പിന്നെ കുറച്ചുകൂടി മൈൽഡായി. ഇപ്പം സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. അതിന് മെയിൻ കാരണം സസ്പെൻഷൻ തന്നെയാണ്. നിങ്ങളെ കാണുന്ന M5 ആണ് അടുത്ത വീഡിയോയിൽ വരുന്ന BMW. നോക്കിക്കോളൂ, സ്റ്റേ ട്യൂൺഡ്. പുതിയ X6 ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി സമയപരിധി കാരണമാണ് ട്രാവൽ ഇന്റീരിയർ വരുന്നത്. ഇപ്പം ഒച്ച കേട്ടുണ്ടാവും, അത് ജെസ്റ്റർ കൺട്രോളാണ്. BMW വരുന്ന ഒരു സിസ്റ്റമാണ്. BMW ടിപ്പിക്കൽ ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിൽ അതുപോലെ തന്നെ ഫീച്ചേഴ്സും എലമെന്റ്സ് എല്ലാം തന്നെ നമുക്ക് BMW പരിചിതമായിട്ടുള്ള ഫീച്ചേഴ്സും എലമെന്റ്സ് ഉള്ളത്. ഡിസൈനിനെ കുറിച്ച് ഓവറോൾ നമുക്കൊന്ന് നോക്കാം. ഫ്രണ്ടിലെ സീറ്റിംഗ് പൊസിഷൻ നല്ലൊരു കമാൻഡിങ് പൊസിഷൻ ആണ്, സാധാരണ ഒരു X5 പോലെ തന്നെ ഉണ്ട്. റിയറിൽ കുറച്ചുകൂടെ സ്പേസ് കുറവാണ്, പക്ഷേ മുമ്പ് ഉണ്ടായിരുന്ന X6നേക്കാളും റിയറിലെ സ്പേസ് കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹെഡ്റൂം, നേരത്തെ കുറച്ചുകൂടെ ഹെഡ്റൂം ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് X6 വന്നിട്ടുണ്ട്. ഇനി ഓവറോൾ ഡിസൈനിനെ കുറിച്ചും ഇന്റീരിയറിനെ കുറിച്ചും നമുക്കൊന്ന് നോക്കാം. ഏതൊരു BMW പോലെയും X6 ഇന്റീരിയറും ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് ഏറ്റവും വ്യക്തമാവുന്ന ഒരു ഭാഗം ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡ് 5 ഡിഗ്രീൻ്റെ മേലെ ഡ്രൈവർ സെൻട്രിക് ആയിട്ട് കർവ് ചെയ്തിട്ടാണ് ഇന്റീരിയറിലുള്ളത്. X6 ഇന്റീരിയർ ഡിസൈൻ ഫിലോസഫി X5 വളരെ സിമിലർ ആയിട്ടാണ് ഉള്ളത്. BMW ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ ആണ് ഇന്റീരിയറിൽ വന്നിട്ടുള്ളത്. ഇതിൽ മുഖ്യമായിട്ട് ആകർഷണം നിൽക്കുന്ന ഇതിൽ 2 സ്ക്രീൻ വരുന്നുള്ളതാണ്. ഒന്ന് iDrive കൺട്രോൾ ചെയ്യുന്ന ഫ്ലോട്ടിംഗ് സ്ക്രീനും മറ്റൊന്ന് ഇൻസ്ട്രുമെൻറ്റ് കൺസോളിലെ TFT സ്ക്രീനും. ഇതിൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ നമുക്ക് വ്യത്യസ്ത ഡിസൈനിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. iDrive ആയിട്ട് പുതിയ ഗ്രാഫിക് കോഡ് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ എഫക്റ്റീവും മുമ്പത്തേക്കാൾ സ്പീഡ് കൂടിയിട്ടുമാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ജനറേഷൻ X6നേക്കാൾ ഈ പുതിയ മോഡലിന് ഇൻറ്റീരിയർ ക്വാളിറ്റി വളരെയധികം കൂടിയിട്ടുണ്ട്. ഇത് ബിൽഡിലാവട്ടെ, മെറ്റീരിയൽ യൂസേജിലാവട്ടെ, ഫിറ്റ് ആൻഡ് ഫിനിഷ് ആവട്ടെ, എല്ലാത്തിലും വ്യക്തമാണ്. സീറ്റിനെ കുറിച്ച് പറയുമ്പോഴും BMW ഫിലോസഫി ആയിട്ടുള്ള ഏറ്റവും മികച്ച ഡ്രൈവിംഗ് സീറ്റിനുള്ള തരത്തിലുള്ള സീറ്റ് തന്നെയാണ് X6 നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സൈഡ് ബോസ്റ്റേഴ്സോട് കൂടിയിട്ടുള്ള വളരെ കുഷ്ണി ആയിട്ടുള്ള സീറ്റാണ് ഫ്രണ്ട് രണ്ടും വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ലെതറാണ് X6 വന്നിട്ടുള്ളത്.
വ്യത്യസ്ത കളറുകളിൽ ലഭ്യമാണ്. എക്സ് ഫൈവിൽ നിന്ന് എക്സ് സിക്സിന് ഇന്റീരിയർ വ്യത്യസ്തമാക്കുന്ന ഒരു മുഖ്യ ഭാഗം റിയർ സീറ്റാണ്. റിയർ സീറ്റ് മുമ്പുള്ള എക്സ് സിക്സിനേക്കാളും സ്പേഷ്യസ് ആയിട്ടുണ്ടെങ്കിലും ഇതിന് മുഖ്യ എതിരായിട്ടുള്ള GLEയുടെ അത്രയും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല. ഇത് മുഖ്യമായ കാരണമായിട്ടുള്ളത് ഉയർന്നു നിൽക്കുന്ന സില്ലാണ്. ഈ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ ഇന്റീരിയറിലെ റിയർ സീറ്റിൻ്റെ വിൻഡോ സൈസ് ചെറുതാക്കുന്നുണ്ട്. എന്നാൽ വലുപ്പം കൂടി ഡബിൾ സൈസ് ആയിട്ടുള്ള പാനോറമിക് സൺറൂഫ് ഈ ഇന്റീരിയറിന്റെ ക്ലോസ്ട്രോഫോബിക് ഫീൽ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നുള്ള കാര്യം സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് ആണെങ്കിലും സ്പീഡ് സെൻസിറ്റീവ് സ്റ്റിയറിംഗ് ആണ്. അപ്പം സ്ലോയിൽ പോകുമ്പോൾ കുറേക്കൂടെ സോഫ്റ്റർ ആയിരിക്കും, കുറച്ചുകൂടെ ഹാർഡാവും സ്പീഡിൽ പോകുമ്പോൾ. പിന്നെ സ്പോർട് മോഡൽ ഇടുമ്പോൾ കുറച്ചുകൂടെ അതിലേറെ ഹാർഡാവും. ശരിക്കും BMW ഈ ഒരു ഡ്രൈവർ മോഡ് സെലക്ഷനിൽ എനിക്ക് അന്നും ഇന്നും എല്ലാം തന്നെ ആ ചേഞ്ച് ശരിക്കും മനസ്സിലാവും. നമ്മൾ ഡ്രൈവർ മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ കാറുകൾക്കും ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ SUV ആകുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം ഇങ്ങനത്തെ ഹമ്പുകളിലൊന്നും പേടിക്കാതെ ചാടി ഇറങ്ങാം. അപ്പോൾ ആ M5 എല്ലാം പേടിക്കേണ്ട കാര്യം അത് അടി തട്ടും എന്നുള്ളത് എന്നും BMW പറയുന്ന പോലെ തന്നെ വളരെ ഒരു എന്താ കമ്മ്യൂണിക്കേറ്റീവ് സ്റ്റിയറിംഗ് എന്നാണ് സാധാരണ ഞാൻ പറയാറില്ല. മീൻസ് നമ്മളൊരു ചെറിയ കമൻ്റ് കൊടുത്താൽ അത് അപ്പം തന്നെ അതാ ഈ ഒരു ഫീൽ അപ്പം തന്നെ കിട്ടും. ആ ഒരു കാര്യത്തിൽ സ്റ്റിയറിംഗിൽ ട്യൂണിങ്ങിൽ എന്നും BMW മുന്നിലുണ്ടാവില്ല. മുമ്പത്തെ കുറേ സ്റ്റിയറിങ്ങുകളെക്കാളും മാറിയിട്ടുണ്ടെങ്കിലും ഇന്നും സ്റ്റിയറിംഗ് വൈസ് ഒരു നല്ലൊരു സ്റ്റിയറിംഗ് ആണ് BMW. ഇത്ര ഒരു പവർഫുൾ വണ്ടിക്ക് വേണ്ട തരത്തിലുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് തന്നെയാണ് X6 വലിയ വണ്ടിയുമാണ്, അതുപോലെ തന്നെ അത്യാവശ്യം പവർഫുള്ളാണ്. അപ്പം നല്ല ബ്രേക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്, ആ ബ്രേക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്, അതും നല്ലൊരു ഫാക്ടർ തന്നെയാണ്. പിന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് മിസ് ഔട്ട് ചെയ്തതായിട്ട് ഫീൽ ചെയ്തു. ഒന്ന്, ഇതിൽ ഞാൻ പലപ്പോഴും പല കാറിലും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് റീസെൻ്റ്ലി, പ്രത്യേകിച്ച് ചൂട് കാരനായിരിക്കണം, സീറ്റ് കൂളിംഗ്. കാരണം നമ്മളിന്നിപ്പം പല ചെറിയ കാറുകളിലും സോണറ്റിലാവട്ടെ അതുപോലെ തന്നെ ക്രെറ്റയിലാവട്ടെ നമ്മൾ ചെറിയ കാറുകളെല്ലാം കണ്ടിട്ടുള്ളൊരു ഫീച്ചറാണ് ഇപ്പം സീറ്റ് കൂളിംഗ്. ഈവൻ വെർണയ്ക്ക് വരെ സീറ്റ് കൂളിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇത്രയും ഒരു ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള വെഹിക്കിളിൽ മിസ് ഔട്ട് ചെയ്യുന്ന വലിയൊരു മിസ്സിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ ഈ ഒരു പാനോറമിക് സൺറൂഫ് എല്ലാം ഉണ്ട് എനിക്ക് തോന്നുന്നു, അതെല്ലാം തന്നെ പ്രാക്ടിക്കലി ചിലപ്പോൾ നമുക്ക് വലിയ ഗുണം ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ വളരെ പ്രാക്ടിക്കലായിട്ടൊരു ഫീച്ചറാണ്. ഇങ്ങനത്തെ റോഡ് വാഷം വരുമ്പോഴാണ് അതിൻ്റെയും ഇതിൻ്റെ ഡിഫറൻസ് ശരിക്കും മനസ്സിലാകുന്നത്. M5 ആണ്, പെർഫോമൻസിലാണെങ്കിലും എപ്പോഴും ഇവിടെ ഒരു അടി ഉണ്ടാവും. ആ അടി ഇതിനുണ്ടാവില്ല, കാരണം അടി തട്ടുന്നുള്ള പേടിക്കുണ്ടാവും. ഹാർമനും കാർഡിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് X6 വരുന്നത്. നല്ലൊരു സൗണ്ട് സിസ്റ്റമാണ്, അത്യാവശ്യം നല്ലൊരു മ്യൂസിക് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു ബാങ്ക് അലോസിനോ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള മറ്റുള്ള ഹൈ എൻഡ് സൗണ്ട് സിസ്റ്റം അത്രയും ഒരു ഹൈ ക്വാളിറ്റി ഇപ്പം ഹാർമൻ കാർഡിൽ ഫീൽ ചെയ്യുന്നില്ല. ഹാർമൻ കാർഡ് നല്ല സൗണ്ട് സിസ്റ്റം തന്നെ, പക്ഷേ എനിക്കൊന്ന് ബാക്കിയുള്ള സൗണ്ട് സിസ്റ്റംസ് ഇതിനേക്കാളും വളരെയധികം അഡ്വാൻസ് ചെയ്ത് പോയതായിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു നോർമൽ സൗണ്ട് സിസ്റ്റം മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഈ പുതിയ BMW X6 ഡ്രൈവ് നമ്മൾ കൊണ്ടുവന്നു വളരെയധികം പരിമിതികളോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നത്, പക്ഷേ പരിമിതി വെച്ചിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നില്ല. അപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ, അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ, ഈ കളർ എങ്ങനെയുണ്ട്, ഇതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത തവണ നമ്മൾ പുതിയൊരു വണ്ടിയോ അല്ലെങ്കിൽ ആ വണ്ടിയോ എല്ലാമായിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് എൻജോയ് ലൈഫ്.